ലോക മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കുവൈത്തിൽ നടന്നത്. ഒരാറ് നില കെട്ടിടത്തിന് തീപിടിക്കുകയും ഒരുപാട് ആളുകൾ ആ തീയിൽ വെന്ത് മരിക്കാനിടയാവുകയും ചെയ്തു. അതിലെ താമസക്കാരും അതിലെ നിയന്ത്രണക്കാരും ഭൂരിപക്ഷവും നമ്മുടെ നാട്ടുകാർ മലയാളികളാണ്. അതിൽ 49 മലയാളികൾ മരിച്ചതായിട്ട് തിരിച്ചറിഞ്ഞു. അതെല്ലാം കൂടി ഒരു വലിയ സംഭവമായി കേരളത്തിലെ ദുബായ് കുവൈത്തിലെ പ്രവാസികളുടെ ഇടയിൽ വലിയ ദുഃഖവും വിഷമത്തിനും ഇടയാക്കി. അങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ പതിയേണ്ടത്. ആ കാര്യം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയും മറ്റും ഇരുന്ന് ആലോചിച്ചു. അവിടേക്ക് ഒരു മന്ത്രി അവരെ സഹായിക്കാനും സമാധാനിപ്പിക്കാനും പോകണം എന്ന തീരുമാനമെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി വീണ ജോർജ് പോകാനാണ് തീരുമാനമുണ്ടായത്. ആ തീരുമാനത്തിൽ മന്ത്രി അങ്ങനെ വിദേശത്ത് പോകണമെങ്കിൽ ഔദ്യോഗികമായ ഇത്തരം കാര്യങ്ങൾ ഇടപെടണമെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ പെർമിഷൻ വേണം. ആ പെർമിഷന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പറയാണ്, അത് ഞങ്ങൾ നോക്കിക്കോളാം, കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരാൾ പോകേണ്ട ആവശ്യമില്ല. ഇതിൽ അമാനുഷിക പ്രശ്നമാണ് നമ്മളെ അലട്ടുന്നത്. നമ്മളെ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ വെന്ത് മരിച്ച് കരിഞ്ഞു കിടക്കുക, കുറേ ആളുകൾ പകുതി വേവലാവുക, രോഗികളാവുക, സ്ത്രീകളും കുട്ടികളും നിലവിളിയും ഭാഗം. ആ സമയത്തൊരു മന്ത്രി അവിടെ ചെല്ലുക, ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം എത്തുക എന്ന് പറഞ്ഞാൽ അതിലുണ്ടാവുന്നൊരു സമാധാനം വലിയതാണ്. കേരളത്തിൻ്റെ മക്കളാണ് അവിടെ, അപ്പം കേരളത്തിൻ്റെ ഒരു മന്ത്രി പോകണ്ടേ? അതാണ് മുഖ്യ പ്രധാനമന്ത്രി പറഞ്ഞത്, ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം, ഞങ്ങൾ പോകണ്ട. അങ്ങനെ പെർമിഷൻ നിഷേധിക്കണ്ടേ? ഇതേ സംഭവം വളരെ ഖേദകരമായ ഒരു സംഭവമാണ്. നമ്മളിപ്പോൾ ഒരു പ്രതിഷേധം ഒന്നും പറയുന്നില്ലെങ്കിലും സങ്കടവും ബുദ്ധിമുട്ടും കേരളത്തിലെ ജനങ്ങൾ അങ്ങേയറ്റം അതിലുണ്ട്, പ്രതിഷേധവുമുണ്ട്. ഗവൺമെൻറ് ആ നിലയ്ക്കൊരു പ്രതിഷേധ പ്രകടനത്തിനൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും കേരളത്തിലെ ജനങ്ങൾക്കും ഗവൺമെൻറ്റിനും തുല്യ ദുഃഖം ഈ കാര്യത്തിലുണ്ട്. ശരിയായില്ല. ഇത് ഞാൻ പറയുമ്പോൾ ഇതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം, ഈ കുവൈത്തിൽ തന്നെ 1989 നടക്കേണ്ടായിട്ടില്ല. അത് ഇറാഖ് എന്ന രാജ്യം തൊട്ടടുത്ത രാജ്യം കുവൈ, അവിടുത്തെ ഭരണാധികാരിയായ സദ്ദാം ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഇറാഖ് കുവൈത്തിനെ ആക്രമിക്കാൻ തീരുമാനിച്ചു. അതിന് ചരിത്രപരമായ പല കാരണങ്ങളും അവർക്കുണ്ടാവാം. കുവൈത്തും ഇറാഖും ഒക്കെ ഒരു കാലത്ത് ഒരു രാജ്യത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം അതാണ് ആ ഭാഗിച്ച് വേർതിരിഞ്ഞ് രണ്ട് രാജ്യമായതാണ്. കുവൈത്ത് എന്ന രാജ്യത്തെക്കുറിച്ച് തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 9000 ചതുരശ്ര നാഴിക വിസ്തീർണമാണ്. 35 ലക്ഷം ജനങ്ങളെ അന്നുള്ളൂ, ഇപ്പം ലേശം കൂടിയിട്ടുണ്ടാവും. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമാണ് കുവൈത്ത് അന്ന്, ഇന്നും അങ്ങനെ ആയിരുന്നു. അന്ന് പ്രത്യേകം ഉണ്ടായിരുന്നു. അതെന്താ കാരണം? ലോകത്തിലെ ഏറ്റവും അധികം എണ്ണ ഒരു ഭൂമിൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്ന രാജ്യം കുവൈത്താണ്. സ്വർണവും എണ്ണയും സ്വർണവുമാണ് ഭൂമിക്കടിയിൽ. അങ്ങനെയാണ് ഇവർ, ഇതിൻ്റെ അസൂയയും അതിൻ്റെ പല കാരണങ്ങളുമാണ് ആ ആക്രമത്തിന് ഇടയായത്. അന്ന് 87, 89, 91 ഗവൺമെൻറ് സഖാവ് ഇ കെ നായനാരുടെ നേതൃത്വത്തിൽ കേരളത്തിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രി നായനാറായിരുന്നു. അതിലൊരു മന്ത്രി എന്ന നിലക്ക് ഞാനും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു യുദ്ധഭൂമിയിലേക്ക് കഷ്ടപ്പെടുന്ന ജനങ്ങളെ സഹായിക്കാനും അവിടുന്ന് അഭയാർത്ഥികളായി രക്ഷപ്പെടുന്നവരെ മോചിപ്പിക്കാനും ഒരു ബന്ധപ്പെട്ട ഗവൺമെൻറ്റിലെ മന്ത്രി ചെല്ലുക എന്ന് പറഞ്ഞാൽ അതിൽ അവർക്കുണ്ടാവുന്ന സമാധാനവും ശാന്തിയും സഹായവും നേരിട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഞാൻ അന്ന് മന്ത്രിസഭാ തീരുമാനപ്രകാരമാണ് പോയത്. അവിടുത്തെ ജനങ്ങൾ ഇറാഖ് ആക്രമിച്ചതോടുകൂടി ഇറാൻ്റെ അടുത്ത് ഇറാഖിൻ്റെ അടുത്ത് കിടക്കുന്ന കുവൈത്തിൻ്റെ അടുത്ത് കിടക്കുന്ന ജോർഡാൻ എന്ന രാജ്യത്തിൻ്റെ ഒരു പ്രദേശത്തേക്ക് പലായനം ചെയ്തു. അവിടെ അഭയാർത്ഥികളായി സംഘടിച്ചു,
കഷ്ടപ്പെട്ട് ജീവിച്ചു. അവരവിടുന്ന് നിലവിളി അഭ്യർത്ഥന മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ചുള്ള അപേക്ഷ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭാ യോഗം പെട്ടെന്ന് കൂടി ഒരു തീരുമാനമെടുത്തു പരമാവധി അവരെ സഹായിക്കാനും ഒരു മന്ത്രി നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് അവിടെ പോകാനും. ആ തീരുമാനപ്രകാരം പോകേണ്ടത് ടി കെ ഹംസയായിരുന്നു. അങ്ങനെ എന്നെ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, കാസർഗോഡ് നിന്ന് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി രണ്ട് ദിവസം കൊണ്ട് പുറപ്പെടാൻ പറഞ്ഞു. അങ്ങനെ 1989 ജൂലൈ മാസത്തിലാണ് ഈ ആക്രമണം നടന്നത്. ഓഗസ്റ്റിലാണ് ഞാൻ പുറപ്പെടുന്നത്. മൂന്നാമത്തെ ഈ തീരുമാനം എടുത്തതിൻ്റെ മൂന്നാം ദിവസം രാവിലെ ബോംബെയിലെത്തി. ബോംബെയിൽ നിന്ന് കടലാസുകളൊക്കെ ശരിയാക്കി വൈകുന്നേരത്തെ വിമാനത്തിൽ കയറി 8 മണിക്ക് അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെത്തി. റിയാദിൽ നിന്ന് ജോർഡാനിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ ഇറാന്റെ തലസ്ഥാനം വിമാനം ഇറങ്ങും. അവിടെ ഇറങ്ങി വിമാനത്താവളത്തിൽ 1 മണിക്കൂർ നിൽക്കും. രാത്രി 11 മണിക്കാണ് വീണ്ടും പോണത്. ആ പോകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന എൻ്റെ മനസ്സിലൊരു പ്രയാസം, വിമാനത്തിലുള്ളവരൊക്കെ ഉറങ്ങുകയാണ്, എനിക്ക് ഉറക്കം വരുന്നില്ല. കാരണം ആക്രമണം യുദ്ധമായി മാറാനും വെടിയും പടയും ബോംബും ഒക്കെ ആയി മാറാനും എളുപ്പമുണ്ടല്ലോ. ഇതെന്ത് സംഭവിക്കുമെന്ന് അറിയാതെ ഏതായാലും 5 മണിക്ക് ജോർഡാൻ്റെ വിമാനത്താവളത്തിൽ തലസ്ഥാനത്തെ അമ്മാൻ വിമാനത്താവളത്തിലെത്തി. ഈ പൊളിറ്റിക്കൽ പെർമിഷൻ വേണം എന്ന് നമ്മുടെ വീണ ജോർജ് മന്ത്രിക്ക് ആവശ്യപ്പെട്ട് ഗവൺമെൻറ് ചോദിച്ചത് എന്തിനാന്ന് വെച്ചാൽ അതുണ്ടെങ്കിലേ ഔദ്യോഗികമായ യാത്രയായിട്ട് അംഗീകരിക്കുള്ളൂ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും അംബാസഡർമാരുടെയും പിന്തുണയും സഹായവും കിട്ടണമെങ്കിൽ ഈ സമ്മതം വേണം. അതാണ് ഇവിടെ നിരസിച്ചത്. ഞാൻ ആ സമ്മതത്തോടു കൂടിയാണ് പോയത്. 6 മണിൻ്റെ മുമ്പ് വിമാനം ജോർഡാനിൽ ഇറങ്ങുമ്പോൾ അംബാസഡറും സംഘവും കാറുമായി കാത്തു നിൽക്കുക. ഞാൻ അതിലേക്ക് കയറി ഒരു റൂമിൽ കൊണ്ടാക്കിയിട്ട് പറഞ്ഞു ഈ സംഭവം നടക്കുന്ന സ്ഥലത്തേക്ക് 800 കിലോമീറ്റർ യാത്ര ചെയ്യണം. കൃത്യം 8 മണിക്ക് നമ്മൾ പോയാൽ 1-5 മണിക്ക് അവിടെ എത്തും. അങ്ങനെ നിൽക്കാതെ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. അംബാസഡറും ഞാനും ഒരു കാറിലിരുന്നു. മുമ്പിലൊരു പോലീസ് വണ്ടി, പിന്നിലൊരു പോലീസ് സഹായിക്കണ ജോലിക്കാരും. അങ്ങനെയാണ് പോയത്. ചെന്ന് അവിടെ ചെന്ന് നോക്കുമ്പോണ്ടാകുന്ന ദുഃഖം അതാണ്. ഈ ഇപ്പോഴത്തെ സംഭവത്തിലും ഒരു മന്ത്രി ചെന്നിരുന്നെങ്കിൽ ആ ജനങ്ങൾക്കുണ്ടാകുന്ന സമാധാനം ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കണേ. പെണ്ണ് സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും ജോലിക്കാരും അർദ്ധ മുറി പറ്റിയവരും മുറി പറ്റാത്തവരും ഒക്കെയാണ് എവിടെ ഉണ്ടായി അവിടെ ഉണ്ടായിരുന്നു. അവർ പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കണം. എന്നെ കണ്ടപ്പോൾ ഒരു സമാധാനവും ആകപ്പാടൊരു വല്ലാത്ത അന്തരീക്ഷം. അപ്പോൾ അവിടെ ജോർഡാനിലെ രാജാവിൻ്റെ ഭാര്യ ഒരു വളണ്ടിയർ സംഘം രൂപീകരിച്ച് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ആ കൂട്ടത്തിൽ കൂടി അംബാസഡറും അവിടെ നിന്നു. 10 ദിവസം ആ സംഘത്തിൽ ചേർന്ന് അവരെ ഞാൻ സഹായിച്ചു. ആരൊക്കെ എവിടെയൊക്കെ കഷ്ടപ്പെടുന്നു അവിടെയൊക്കെ എത്തിച്ചേർന്നു. അവർക്കൊക്കെ സമാധാനവും ശാന്തിയും എംബസി മുഖേന ഭക്ഷണ സാധനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്ത്. ഇതുപോലത്തൊരു അനുഭവം എൻ്റെ ജീവിതത്തിന് മുമ്പുണ്ടായിട്ടില്ല. അതേ ഒരു അനുഭവമാണ് ഇന്ന് കുവൈത്തിലുണ്ടായത്. അവിടെ സമാധാനിക്കാനാണ് വീണ ജോർജ് പോകണമെന്ന് പറഞ്ഞത്. അത് നിരസിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് ഇമ്മാതിരി കാര്യത്തിലൊക്കെ ഭരണത്തിലെ വ്യത്യാസവും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസവും കാണുന്നത് വലിയ ദുഃഖമുള്ള സംഭവമാണ്. യുദ്ധവും ദേശീയ നാച്ചുറൽ കലാമിറ്റി പ്രകൃതി ദുരന്തങ്ങളും സംഭവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ സഹായിക്കണ്ടേ? അതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അനുവാദ നിഷേധിച്ചതിലുള്ള സങ്കടം. അങ്ങനെ അവരെ മുഴുവൻ സമാധാനിപ്പിച്ച് 10 ദിവസം അവിടെ നിൽക്കുന്നതിനിടയിൽ നമ്മുടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി അന്ന് VP സിംഗാണ് അദ്ദേഹവുമായി സംസാരിച്ച് ഇവരെ മുഴുവൻ അവിടുന്ന് രക്ഷപ്പെടുത്തേണ്ട തീരുമാനമെടുത്തു. ആ തീരുമാനപ്രകാരം പ്രത്യേക വിമാനങ്ങൾ ഏർപ്പെടുത്തി മുഴുവൻ ആളുകളെയും ബോംബെയിലേക്ക് ഓടുന്നു. ഈ നടപടികൾ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിലൊരു മന്ത്രിയും അവിടെ വിസിറ്റ് ചെയ്തു, ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ മന്ത്രി അവിടെ വന്നു. ഞങ്ങൾ രണ്ടാളുമായി പിന്നെ ബാക്കി ദിവസം. അങ്ങനെ മുഴുവൻ ആളെയും ബോംബെ കൊടുന്നു. അവിടുന്ന് തീവണ്ടിക്ക് നാട്ടിലെത്തിച്ചു. ഒരു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കി. അതുപോലെ സഹായിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ ആ ശവങ്ങളൊക്കെ മറവ് പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുവരുന്ന രംഗമൊക്കെ എന്താണ്? ആ സന്ദർഭത്തിൽ നമ്മളെ മന്ത്രിയും മുഖ്യമന്ത്രിയും
മന്ത്രിമാരും ഒക്കെ അവിടെ എത്തിയല്ലോ. ആ ഒരു സ്ഥിതിയാണ് അന്നുണ്ടായിരുന്നത്. ആ അനുഭവം വെച്ച് നോക്കുമ്പോൾ വീണ ജോർജിൻ്റെ യാത്ര നിഷേധിച്ചത് ഏറ്റവും വലിയ മാനുഷിക പ്രശ്നമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതിൽ ദുഃഖവും വേദനയും ആ താപത്തിൽ അംഗതിയിലുണ്ട്.